മംഗലശ്ശേരി മാധവമേനോന്റെ കാറാ ഇത് കേറി പോവാനുള്ള യോഗ്യത നമുക്കില്ലാന്ന് കരുതിക്കോ ലണ്ടനിൽ നിന്ന് കപ്പൽ കയറി വന്നവനല്ലേ യോഗ്യൻ ഒന്ന് കാണണമെന്ന് പറഞ്ഞു വന്നതാ നീലിന് മനസ്സിലായില്ലേ വീരാൻകുട്ടി നമ്മുടെ മസ്കറ്റിലുള്ള എന്താ വിശേഷം ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നത് ഓരോ തിരക്ക് കാരണം ഇതുവരെ ഇങ്ങോട്ട് ഇറങ്ങാൻ കഴിഞ്ഞില്ല സിഗരറ്റ് ഇല്ല ബീഡിയ ഇഷ്ടം അത് വല്ലപ്പോഴും വന്ന കാര്യം പറഞ്ഞില്ല അത് നിങ്ങൾ ആ മേലെടുത്ത പറമ്പ് എനിക്ക് തരണം തനിക്ക് തരണം എന്ന് പറഞ്ഞാ മനസ്സിലായില്ല അല്ല കൊടുക്കുന്നെങ്കിൽ മറ്റാര് തരുന്നേക്കാൾ 1000 രൂപ കൂടുതൽ ഞാൻ തരാം എടോ മംഗലശ്ശേരി മുറ്റത്ത് കയറി വന്ന് വസ്തു വിൽക്കുന്നു എന്ന് ചോദിക്കാനുള്ള ധൈര്യം നിനക്ക് ഏ നിന്റെ വാപ്പ അന്തർവാപ്പള ഈ പടിപ്പുരയ്ക്ക് ഇപ്പുറം കാലുകുത്തിയിട്ടില്ല പുഴക്കര പറമ്പിൽ നിന്ന് അയാളെ തേങ്ങ മോഷ്ടിച്ചപ്പം ദേ കാണുന്ന പുളിയമ്മാവിന്റെ വേല ഇവിടുത്തെ പണിക്കാരി പിടിച്ചു കിട്ടിയിട്ട് തല്ലിയത് നിനക്ക് ഓർമ്മയില്ലെങ്കിൽ പോയി ചോദിക്കേ ജീവനോടുണ്ടല്ലോ ഇപ്പോഴും ഏതോ നാട്ടിൽ പോയി 4 പുത്തനുണ്ടാക്കിയതിന്റെ നെഹ്ളിപ്പ് മംഗലശ്ശേരി നീലാണ്ടനോട് കാണിക്കടാ നിന്നെ നിന്റെ വാപ്പയെ ഒരുമിച്ച് ചുടാനുള്ള എത്ര പണം നീലാണ്ട ഈ കൈ കൂടെ പറഞ്ഞിട്ടുണ്ട് 1000 രൂപ കൂടുതലാണ് എന്താണ് നിന്റെ സുഖം ഞാൻ അപ്പളെ പറഞ്ഞത് അയാളോട് ഇത് ശരിയാവില്ല അയാളോട് എന്തിനാ ചാടി കയറണത് കഷ്ണവും മുറിയായിട്ട് വിൽക്കണത് കയറിട്ട് വന്നതാവും വിൽക്കും ഇനിയും വിൽക്കും നീലിനെ തോന്നിയാ എന്റെ അച്ഛന്റെ സ്വത്താ വിൽക്കുന്നത് അത് വാങ്ങിക്കുന്നതിന് വേണം ഒരു യോഗ്യത മനസ്സിലായോ കോന്തം വാരിരെ പണിയൊക്കെ നല്ല ഒന്നാന്തരായിട്ടുണ്ട് കാശിത്ര കൂടുതൽ പൊട്ടിയെങ്കിലും ഇതിനു മാത്രം കണക്ക് പറയരുത് വാരരെ അച്ഛന് വേണ്ടി ചെയ്യുന്ന ഒരു സൽക്കർമ്മം നേരത്തെ വേണ്ടിയതായിരുന്നു നല്ല കാര്യങ്ങളൊക്കെ ഇത്തിരി വൈകല്യേ തോന്നുള്ളൂ കേട്ടില്ല അല്ല പഴയ മരത്തിന്റെ ഒരു ഉറപ്പേ വേണ്ട കേറി അശുദ്ധാക്കണ്ട അതെന്താ വാരത് ശ്രീകോവിലെന്നല്ലോ അതെ ശ്രീകോവില് എന്നെയാ കലയുടെ ശ്രീകോവില് കള്ളുഷാപ്പ് നിരങ്ങികൾക്ക് അതൊന്നും മനസ്സിലാവില്ല ഒരു നല്ല ദിവസം നോക്കി ഒരു വിശേഷ കലാപരിപാടിയോട് കൂടി അങ്ങ് തുടക്കം കുറിക്കാ എന്താ അഭിപ്രായം ചുറ്റുകളി പാർട്ടി ഉണ്ടല്ലോ ആ പല്ലു പൊങ്ങിയ ഒരു ജന്തു സരസമ്മ സരസമ്മ ടീച്ചർ അതിനെ വിളിക്കാതോ ഈ ഡാൻസ് എന്ന് പറയുമ്പോ ഈ അസത്ത് പെണ്ണുങ്ങളുടെ ചന്തി ഇളക്കിയിട്ടുള്ള കളിയല്ല നല്ല ക്ലാസിക്കൽ നൃത്തം അതിനിപ്പോ എവിടെയും പോണ്ട വലിയ പഠിപ്പൊക്കെ കഴിഞ്ഞു വന്നിട്ടുള്ള ഒരു കുട്ടി ഈ നാട്ടിൽ തന്നെയുണ്ട് വാര്യർ പറയണത് നമ്മുടെ മാമ്പറ്റ അപ്പുമാഷ്ടം മോളുടെ കാര്യ ഉവ് ഞാൻ ഇന്നലെ ശിവന്റെ അമ്പലത്തിലെ ഒരു നോട്ടം കണ്ടു നല്ല അസലും മുഖശ്രീയുള്ള കുട്ടി നീല അത് അങ്ങോട്ട് ഉറപ്പിക്കി നടരാജമൂർത്തിക്ക് സന്തോഷാവാ ശരി ആരാച്ച അവരെ പോയി കണ്ട് സംസാരിക്കേ ഇവിടെയെങ്കിലും വഴി ചോദിക്കാൻ ഒരാളെയും കാണുന്നില്ലല്ലോ അതിന് മുൻകൂട്ടി ആരും ഏർപ്പാട് ചെയ്തിട്ടൊന്നുമില്ലല്ലോ നമുക്ക് കുറച്ചുകൂടെ പോയി നോക്കാം അതെന്താ അത് ഒരാളാ മൂത്രം ഒഴിക്കാന്നാ തോന്നുന്നേ മലർന്ന് കിടന്നിട്ടോ കഷ്ടം പിടിച്ചണിപ്പിച്ച് ചോദിച്ചാലോ പിടിക്കുന്നില്ല ഒരു കാര്യം ചോദിക്കാനാ ഈ മാമ്പറ്റ അപ്പുമാഷ വീടേതാ അപ്പുമാഷ എന്ന് പറഞ്ഞത് ഞാൻ തന്നെ വീടാ ഞാനും നോക്കണേ ശംഖചക്രദദാഹസ്തേ മഹാലക്ഷ്മി നമോസ്തുതേ മൂപ്പര് ഇച്ചിരി ഓവറായി പോയി കൊഴപ്പൊന്നുമില്ല മോരുണ്ട് ഒരിത്തിരി കളിക്കി കൊടുത്താലേ ശാരദേ പിടിക്കണ്ട പിടിക്കണ്ട കുറച്ചൊന്ന് കിടക്കണം അപ്പൊ എല്ലാം ശരിയാവും ഞാൻ എന്റെ കുട്ടിക്ക് ഇത്തിരി എള്ളുണ്ട വാങ്ങിയിരുന്നു ആ പൊതി എവിടെ പോയി എന്റെ മോക്കെ എന്തോ ഞങ്ങളെ മനസ്സിലായിട്ടുണ്ടാവില്ലല്ലേ മംഗലശ്ശേരി എന്നാ നീലൻ ഒരു കാര്യം പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നേ ആശാനുമായിട്ടൊന്ന് ആലോചിക്കാന്ന് കരുതി വന്നതാ
അതിപ്പോ കണ്ടീഷൻ മോശമായല്ലോ. നിങ്ങൾ ഒരു പരിപാടി ബുക്ക് ചെയ്യാനാ ഏഴിലക്കര അമ്പലത്തിലേ? നിങ്ങൾ കാര്യവരോട് പറഞ്ഞു കൊടുക്കൂർപ്പേ. കുട്ടി എഴുന്നേൽക്കൂ, എഴുന്നേൽക്കാൻ. എന്നിട്ട് മൂന്ന് പേരും പടി ഇറങ്ങി. അതെ കുട്ടി സൂക്ഷിച്ച് സംസാരിക്കൂ കേട്ടോ. എന്റെ നിയന്ത്രണം തെറ്റിയാല് പിന്നെ ചൂലെടുത്തായിരിക്കും ബാക്കി പറച്ചില്. മംഗലശ്ശേരി നീലകണ്ഠം പറഞ്ഞവരോട് മര്യാദ വിട്ട് സംസാരിക്കരുത്, അത് മൂപ്പർക്ക് കുറച്ചിലുണ്ടാകും. നീലകണ്ഠനോ സാക്ഷാൽ പരമശിവനോ ആരൊരാളായാലും പടിക്ക് പുറത്തിറങ്ങിക്കൊള്ളണം. മാമ്പറ്റ ഭാനുവ പറയുന്നത്, ഭാനുച്ചി മോണകത്ത് പോ. ഓരോ പേരും പറഞ്ഞ് കുടിപ്പിച്ച് കുടിപ്പിച്ച് നിങ്ങളൊക്കെ കൂടെ ഞങ്ങളുടെ അച്ഛനെ കൊല്ലുമല്ലേ. എന്ത് തെറ്റാ ഞങ്ങൾ രണ്ട് പെൺകുട്ടികളെ നിങ്ങളോടൊക്കെ ചെയ്തത്? മാമ്പറ്റ ഭാനുവല്ല, പുലിപറ്റ ഭാനുവ. ഞാൻ അയച്ചാന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. അപ്പൊ മുറ്റത്തേക്ക് ഒരു തുപ്പ ചില അലവലാതി പെണ്ണുങ്ങളുടെ കൂട്ട്. ആ തന്ത കുടിച്ച് മലക്കം പറഞ്ഞേന്, അതിന് ഞങ്ങൾക്ക് അജീത. അതിനിപ്പോ എന്തിനാ ഇത് വലിച്ചു തരണാവോ? ഒന്ന് ചുമ്മാരിടോ. അപ്പു മാഷ്, ഇയാളെ സ്കൂളിലെ? സ്കൂൾ മാഷ് ഒന്നും അല്ല, കുട്ടികളെ എഴുത്തിനിരുത്തും, അതുകൊണ്ട് വിളിക്കുന്നതാ. പണ്ട് കുറച്ചു കാലം കലാമണ്ഡലത്തിലെ വേഷക്കാരനായിരുന്നു. അയാളെ ഒന്ന് കാണണമല്ലോടോ ഭരത. അല്ല അബദ്ധം നമ്മുടെ പക്ഷത്താ പറ്റീന്ന് വെച്ചാ ക്ഷമ പറയാം. നമസ്കാരം. മാമ്പറ്റ അപ്പു മാഷ അല്ലേ? ഇരിക്കൂ. വേണ്ട, നിന്നോളാം. എന്തായി പറയണേ, ഇരിക്കൂ മാഷേ. ഏഴിലക്കര അമ്പലത്തിലെ പാട്ടുപുര ഞാൻ പുതുക്കി പണിതു. കേട്ടു. ആ അതിപ്പോ പുനരുദ്ധാരണം കഴിഞ്ഞ് തുറക്കുന്നത്. ഏതെങ്കിലും ഒരു നല്ല കലാപരിപാടിയോടാവണമെന്നാ തീരുമാനം. ഓ, അതിനിപ്പോ പേരുകേട്ട കേമത്തികളെ വേണമെന്നുവെച്ചാ മംഗലശ്ശേരി മാധവമേനോന്റെ മകൻ വിചാരിച്ചാ നടക്കും. അതൊന്നും വേണ്ട, നമ്മുടെ നാട്ടിൽ തന്നെ മാഷിന്റെ ഒരു മകളുണ്ടെന്നാരോ പറയുന്ന കേട്ടു. എന്താ മിടുക്കത്തിയുടെ പേരെന്ന് എനിക്കറിയില്ല. ഭാനുമതി. ഏ, ഭാനു എന്ന് വിളിക്കും. ഓ, നല്ല പേര്. അപ്പോ അങ്ങനെ ഒരു തീരുമാനത്തിന്റെ പുറത്താ ഈ മൊശകോടന്മാരെ ഞാൻ അങ്ങോട്ട് അയച്ചത്. ക്ഷമിക്കണം, അവളൊന്നും എന്തോ ഇത്തിരി കടുത്ത ഭാഷയിൽ സംസാരിച്ചു എന്നറിഞ്ഞു. ക്ഷമിക്കണം. ചേച്ചേ, ക്ഷമ അങ്ങോട്ട് ചോദിക്കാനല്ലേ മാഷെ വിളിച്ചു വരുത്തിയത്. അത് വേണ്ട, തെറ്റ് എന്റെ കുട്ടിയുടെ ആണ്. എന്നാ പിന്നെ വരേ. ഓ, മാഷ് ഒന്ന് എണീക്ക. ഇത് 5,100 ഉണ്ട്, ഒരു ചെറിയ സമ്മാനം. തീയതി ഞാൻ അറിയിക്കാം. മോളുടെ ആട്ടം ഗംഭീരാക്കണം നമുക്ക്. ആ പണം കണ്ടപ്പോ അച്ഛന്റെ കണ്ണു മഞ്ഞളിച്ചു അല്ലേ? അങ്ങനെ എന്റെ കുട്ടി പറയരുത്, ദരിദ്രനാ ഞാൻ. കാ കാശിന് ഗത്യന്തരമില്ലാത്തവരാ. കൈ നീട്ടാനായി ഈ നാട്ടിൽ ഇനി ഒരാളും ബാക്കിയില്ല. എല്ലാം ശരിയാ, പക്ഷേ ഉള്ളിലെന്നും ഒരു ചിന്തയുണ്ടായിരുന്നുള്ളൂ. എന്റെ മോള് ഭാനു, അവള് വലിയ ആളാകുന്ന ഒരു ദിവസമുണ്ട്. അന്ന് നിവർന്ന് നടക്കാനാ ഞാനിപ്പോ നത്തല് വളച്ചു പിടിച്ചിരിക്കുന്നതെന്ന്. ഒന്നും എനിക്ക് അറിയാഞ്ഞിട്ടല്ല. കഥകൾ ഓരോന്ന് കേട്ടിട്ട് അയാൾ ഈ ജന്മം കാണാനുള്ള യോഗം ഉണ്ടാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നവളാ ഞാൻ. അതേ മനുഷ്യന്റെ അത് ഓർക്കുമ്പോഴാ. അയാളുടെ കാര്യം കളയു കുട്ടി. ഏഴിലക്കര അമ്പലത്തിലെ മൂർത്തിയുടെ മുമ്പില് എത്രയോ പുകൾ പെറ്റ കലാകാരന്മാര് വന്ന് നൃത്തം ചവിട്ടിയ മണ്ഡപത്തില് അവിടുന്ന് തുടക്കം കുറിക്കാൻ കിട്ടണ യോഗം അതെന്റെ കുട്ടിയുടെ ഭാഗ്യാണെന്ന് കരുതണം. ചമയത്തിന് ഒരുക്കത്തിനുള്ള ഏർപ്പാടൊക്കെ മംഗലശ്ശേരി പത്തായപ്പേരില് ചെയ്തിരിക്ക. അമ്പലത്തിൽ അതിനുള്ള സൗകര്യമില്ലല്ലോ. ഓ, വരിക. പത്തായപ്പേരയിലേക്ക് ഒരുക്കെല്ലാം പൂർത്തിയായ ഇവിടുന്ന് പോവാം അമ്പലത്തിലേക്ക്. കഴിഞ്ഞില്ലേ ഒരുക്കങ്ങളൊക്കെ? ഒന്ന് കാണട്ടെ കുട്ടിയെ, അസലായിരിക്കണം. നൃത്തവും അങ്ങനെ തന്നെ ആവണം. ഭാനുജി, ഞാൻ നീലകണ്ഠൻ. ഇങ്ങോട്ട് വാ കുട്ടി, എന്തത്ര വിശേഷം കാണാൻ. നീ ആ പൂവൊന്ന് പേരെടുത്തേ. നീലകണ്ഠൻ വിളിക്കുന്നു, എല്ലാരും പൂമുഖത്തേക്ക് വരാൻ പറഞ്ഞു.